ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് നമ്മൾ ഈ ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ കാണാൻ പറ്റും 30 സെക്കൻഡ് ഹെയർ സ്റ്റൈൽ 2 മിനിറ്റ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പം എന്തായാലും നമുക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമായിട്ട് ആ ഹെയർ സ്റ്റൈൽ അവർ ട്രൈ ചെയ്യുന്നതും ഞാൻ ട്രൈ ചെയ്യുന്നതും കൂടെ കൊടുക്കാം കുറച്ചൊരു ഫണ്ണി ടൈപ്പ് ആയിരിക്കും അപ്പം എന്താ പറയുക अब नमुकूं ताम वेगन वीडियो अब आदमी इन वे साधन या पिचय पड़ता फस्ट वो चीप वेलो चीप वे मुड़ कटा हीटलेस हेयर स्टैल आई इगत बुशो अल इतर बुशो नम्बे कई ऐसा ब्लैक बेटर मत बैंड इलास्टिक प्लास्टिक समथिंग बैंड आ बैंड यूस कम पोटिपान चांस इन रही ब्लैक कलर एड़को नमुक आवश्यक ई टाइप स्लेड अल्प स्लेड बोबी पिन् इन रही बोबी पिन् करक्ट यूपिन 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 कुमें इन मस्ट यूपिन यूपिन यूस अब नमुक वे वीडियो कड़क अब नाम आदमी मुड़ी चीकण अे ना टू सेंशनस मुड़ी डिवाइड नाम ब्रेड के कॉले रुट मुड़ी डिवाइड करक्ट रोटिद टू पार्ट्स डिवाइड अब बैक टू पार्ट्स डिवाइड ओके टू इत डिवाइड मुड़ी चड मत नुकण लॉन्ग हेयर इत कुछ पाड़ी कटा कुटो ट्राई नो चड़े नाइट नामे चेटे इवड़े और सेंशन फ्रंट इन रु सेंशनस मैं इन नमक स्लाइड कुति वे अलग ना मत मुड़ी कूड़ी उल्पेट वर इन वे नमक स्लाइड कुति वे अयो कंडी രണ്ട് സെക്ഷൻസ് എടുത്ത ഹെയർ നമ്മൾ നന്നായിട്ട് ഹൈ ആയിട്ട് പോണി കെട്ടണം ഏകദേശം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാകത്തിന് പോണി പോലെ കെട്ടാട്ടോ കുറച്ചൊരു ചടങ്ങുള്ള പണിയാണ് ഒത്തിരി കട്ടിയുള്ള ഹെയർ ഉള്ളവർക്ക് നല്ല പാടായിരിക്കും എനിക്ക് അത്ര കട്ടിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിലൊക്കെ കുഞ്ഞു മുടികൾ ചാടി കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം പെർഫെക്ഷൻ ഒന്നും വേണ്ട ട്ടോ ഓക്കേ ഇനി നമുക്ക് ഇത് ഈ മണ്ടി കൊണ്ട് കെട്ടി വെക്കണേ മണ്ടി കൊണ്ട് ഒരു പോണി ആയിട്ട് കെട്ട നന്നായിട്ട് മുറുക്കി കൊട്ടാ എന്നിട്ട് ദോ ശ്രദ്ധിച്ചോട്ടോ ഇങ്ങനെ എടുക്ക കേണ്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാം ഓക്കേ ഒത്തിരി ലോങ് ഹെയർ ഉള്ളവരുടെ ഇങ്ങനെ ചാടി കിടക്കും എനിക്കിപ്പോൾ ഇത്ര ചാടി കിടക്കുന്നുള്ളൂ ഇത്ര ചിലർക്ക് ഇത്ര എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഹെയർ ആണ് ശരിക്കിനും ഇങ്ങനെ താഴ്ന്നു പോകും എനിക്കിപ്പോൾ അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളൂ അതുപോലെ സെയിം ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ഇനി ഞാൻ അത് വോയിസ് ഓവർ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം താഴെ ഭയങ്കര സൗണ്ട് ഉണ്ട് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ ഇതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് മറ്റേ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കണ്ടോ അങ്ങനെ ഒരു ഇതാക്കി എടുക്കാം ഇന്നെന്താ പറയണേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു രീതിയിലേക്ക് അതാക്കി എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഹെയർ നമ്മൾ ബാക്കിൽ കൊണ്ടുപോയി ട്വിസ്റ്റ് ചെയ്യണം ട്വിസ്റ്റ് ചെയ്യുമോ ബ്രൈഡ് ചെയ്യുമോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ ഒന്നും കുഴപ്പമില്ല ട്വിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കണ്ടോ അങ്ങനെ കെട്ടി വെക്കണം മൊത്തത്തിൽ അതൊരു ഫ്ലോപ്പായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ മൊത്തത്തിൽ അതൊരു ഫ്ലോപ്പായിരുന്നു അവർ 30 സെക്കൻഡ്സ് കൊണ്ട് അങ്ങനെ അത് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല
എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ 30 സെക്കൻഡ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ അത് ഫ്ലോപ്പാവും. അവർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും, നമ്മളിത് എത്ര ട്രൈ ചെയ്താലും. ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് അല്ല തേർഡ് ടൈമാണ് ഞാൻ ഈ സാധനം അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്ത് ട്രൈ ചെയ്യുന്നത്. എന്നിട്ടും അത് ടോട്ടലി ഫ്ലോപ്പായിരുന്നു. അതെന്താണ് അങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എൻ്റെ ഹെയറിൽ കുറച്ചൊരു ഓയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ഹെയർ അവിടെ പൊങ്ങിയിരിക്കുന്നു, കുറച്ച് ഹെയർ അവിടെ താന്നിരിക്കുന്നു. ഒരു പെർഫെക്ഷൻ വരുന്നില്ല. സംഭവമൊക്കെ ഓക്കെ ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റും, അതും ഓക്കെയാണ്. പക്ഷേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു സൈഡിലേക്കാണത് നീങ്ങി നിൽക്കുന്നത്, ഒരു കറക്റ്റ് മിഡിൽ പോർഷനിലേക്ക് അത് എത്തുന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. പിന്നെ യു പിൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. യു പിൻ ഇല്ലാത്തപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മുടിയൊക്കെ ചാടി വരുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലെ ഹെയർ ബാങ്ക്സ് ആയിട്ടുള്ളവർക്ക് അതും കുറച്ചുകൂടി ഒരു ക്യൂട്ട് ലുക്കായിരിക്കും. എനിക്കിപ്പോൾ നല്ല നീട്ടുള്ള ഹെയർ ആയതുകൊണ്ട് വലിയൊരു ഭംഗിയില്ല, എന്തോ ഒരു സാധനം ചാടിക്കിടക്കും പോലെയുണ്ട്. അപ്പം അത് കുഞ്ഞ് ഹെയർ ആകുമ്പം കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ട്രൈ ചെയ്ത 30 സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ലുക്ക്.